2019 തുടങ്ങി നമ്മൾ ഒരു ഇലക്ട്രിക് കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതായത് 1.5 lakhs വരെ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം ഒരു ഇലക്ട്രിക് കാർ എടുക്കുവാണെങ്കിൽ. അങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ എക്കോണമിക്ക് വേണ്ട കാര്യങ്ങൾ ആസ് എൻ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ആസ് എ കൺസ്യൂമർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻസ് ഒന്നും ഇല്ലാത്ത കാലത്ത് ELSS അല്ലെങ്കിൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം, ടാക്സ് സേവർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഗവൺമെന്റ് മ്യൂച്വൽ ഫണ്ട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. 3 ഇയർ ലോക്കിൻ വെച്ചുകൊണ്ട്, കാരണം ആൾക്കാർക്ക് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന രീതിക്ക് ഈ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ കൂടുതൽ വരും. അപ്പോൾ ഇന്ന് മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടാക്സ് സേവേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീംസിനെ കുറിച്ചാണ്. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ 8-ാമത്തെ എപ്പിസോഡാണ്. ഇതല്ലാതെ ഒത്തിരിയും കുറേ നല്ല കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ആ കണ്ടന്റിന് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന കോഴ്സ് വളരെ ഇൻഫോർമേറ്റീവായിട്ട് എല്ലാവർക്കും ഏറ്റവും ബേസിക് തുടങ്ങി ഏറ്റവും മെച്ചുവർഡായിട്ടുള്ള രീതിയിൽ അറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു പാക്കേജിൽ പാക്ക് ചെയ്ത് ഒരു പ്ലേലിസ്റ്റായിട്ട് നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇൻഫർമേഷനും വളരെ ക്രിട്ടിക്കലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ ഇൻഫർമേഷൻസ് വെബ്സൈറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പലതും ബയസ്ഡ് ആണ്, പലതും ബയസ്ഡ് അല്ല. അപ്പോൾ ഇൻഫർമേഷൻ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനാണ് നമ്മൾ ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ടോപ്പ് 10 ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്ത ELSS ഫണ്ട് 2020 ഏതാന്ന് ഞാൻ പറയും. അതിലകത്ത് എൻ്റെ ഫേവറേറ്റ് ഏതാന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ പ്രാവശ്യമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കണ്ടന്റ് നോക്കുക. കണ്ടന്റ് വളരെ ഇൻഫോർമേറ്റീവാണ്. അത് ഇനിയും ഈ പറഞ്ഞ പോലെ ഒത്തിരി നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടന്റ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ വീക്കെൻഡിൽ കുറച്ചൊരു ഫൺ കണ്ടന്റും നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഞാൻ ടെലിഗ്രാമിലും ഉണ്ട്. ടെലിഗ്രാമിൽ നമുക്കൊരു പ്രത്യേകിച്ച് ചാനലുണ്ട്. താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ടെലിഗ്രാമിനകത്ത് പോയി നിങ്ങൾ എൻ്റെ പേര് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ചാനലിനകത്തും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻസും നമ്മൾ അവിടെയും അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ELSS ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട്സ് കാറ്റഗറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ടോപ്പ് 10 ELSS ഫണ്ട് ഏതൊക്കെയാണെന്ന് എല്ലാമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എനിക്കെന്താണ് നിങ്ങൾ തരാൻ പോകുന്നത്? വേറൊന്നും വേണ്ട. ഈ വീഡിയോയ്ക്കകത്ത് തൊട്ട് താഴെയുള്ള ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസ് ഈ മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്നൊരു കോഴ്സ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നും കമൻറ്റ് ചെയ്യുക. അത് മാത്രം മതി. അപ്പോൾ പലവർക്കും ELSS മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ടാക്സ് സേവർ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് വളരെ നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. എന്നാൽ തന്നെ മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സിൽ ELSS എന്ന് പറയുന്ന ഒരു സാധനം ആഡ് ചെയ്തില്ലെങ്കിൽ അത് ഒത്തിരി ലോസ് ആയി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ELSSന്റെ പല പോയിന്റ്സിലേക്കും കടക്കാം. നമ്മൾ പോയിന്റ്സ് ആയിട്ടാണ് ഇപ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പല പോയിന്റ്സും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷേ എനിക്ക് 100% ഷുവർ ആണ് 2-3 പോയിന്റ്സ് നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമാണ് ELSS നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് 66 ELSS നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതിനകത്ത് 45 AMC-ക്കകത്ത് 66 ELSS ആണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് എല്ലാ 66 മ്യൂച്വൽ ഫണ്ട്സും കൂടി ഒരുമിച്ച് കൂടിയ AUM എന്ന് പറയുന്നത്, AUM എന്താണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് വരണമെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. എല്ലാ 66 മ്യൂച്വൽ ഫണ്ട്സും കൂടി ഒരുമിച്ചുള്ള AUM എന്ന് പറയുന്നത് 100,000 crore അബവാണ്. ടു ബി പ്രിസൈസ്, 1,16,000 crore അബവാണ് ELSS എന്ന് പറയുന്ന ഈ ഒറ്റ കാറ്റഗറിക്കകത്തുള്ള അസറ്റ് അണ്ടർ മാനേജ്മെന്റ്. അപ്പോൾ ELSS ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ അതൊരു ലോക്ക് ഇൻ ഫണ്ടാണ്. ലോക്ക് ഇൻ ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് റിഡീം ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിനകത്ത് അറ്റ്ലീസ്റ്റ് 3 years എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് വരെ ATC ബെനിഫിറ്റ്, ഇൻകം ടാക്സ് സെക്ഷൻ ATC ബെനിഫിറ്റ് അനുസരിച്ച് നമുക്ക് 1.5 lakhs വരെ നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ELSS എന്ന് പറയുന്നത്. കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഇൻകം 11.5 lakhs ആണെങ്കിൽ ഈ 11.5 1.5 കുറച്ച് കഴിഞ്ഞാൽ 10 lakhs ആയിരിക്കും നിങ്ങളുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? 11.5 lakhs ആണ് നിങ്ങളുടെ ഇൻകം. 1.5 lakhs നിങ്ങൾ ELSS ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 10 lakhs റെഡ്യൂസ് ആവും. അതാണ് ELSS ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് അതിൽ ലോക്ക് ഇൻ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ടാക്സബിൾ ഇൻകം കുറയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ ബ്രഷപ്പ് ചെയ്ത് പോവുകയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ലോങ് ടേം
ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പലവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇതിനകത്ത് ഇല്ലല്ലോ എന്നൊക്കെ. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇതിനകത്ത് ഉണ്ട്. 3 വർഷം കഴിഞ്ഞ് നമ്മൾ ഈ ഫണ്ട് റിഡീം ചെയ്യുമ്പോൾ, അതായത് പിൻവലിക്കുമ്പോഴത്തേക്കും, നമ്മുടെ പ്രോഫിറ്റിനകത്തുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് സബ്ജക്റ്റഡ് ആണ്. അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ടോട്ടലി 1 lakh and above വരികയാണെങ്കിൽ മാത്രമേ അത് ആപ്ലിക്കബിൾ ഉള്ളൂ. ചുമ്മാ ഒരു എക്സാമ്പിൾ ചിന്തിക്കുക, നമുക്ക് 1.5 lakhs ആണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ വന്നു എന്ന് വിചാരിക്കുക. ഈ 1 lakh വരെ നമ്മുടെ എക്സെംപ്റ്റഡ് ആണ്. അത് കഴിഞ്ഞ് ആ 50,000 മുകളിലേക്കുള്ള ഇതിൽ മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ആ 50,000 മുകളിൽ നമ്മൾ 10% ടാക്സ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ELSS രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യമായിരിക്കും ഈ പോയിന്റ് കേൾക്കുന്നത്, ഫൈനാൻസ് മിനിസ്ട്രിക്ക് ELSS ഡയറക്റ്റ് സേ ഉണ്ട്. നമ്മൾ ഇതുവരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് സെബി ആണ് ഫുള്ളി കൺട്രോൾ ചെയ്യണേ എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീനെ കുറിച്ച്. ഇപ്പോഴും അത് മാറ്റി പറയുന്നില്ല, സെബി തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഫൈനാൻസ് മിനിസ്ട്രിക്ക് ഡയറക്റ്റ് സേ ഉള്ള ആകെ കൂടി ഒരു സ്കീം കാറ്റഗറൈസേഷൻ നോക്കുകയാണെങ്കിൽ ആ കൂടി ഫൈനാൻസ് മിനിസ്ട്രിക്ക് ഇത്രയെങ്കിലും കൺട്രോൾ ഉള്ള ഒരു സ്കീമാണ് ELSS എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഫൈനാൻസ് മിനിസ്ട്രിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തൊരു പോയിന്റ് ആണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നതും എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ആദ്യത്തെ പ്രാവശ്യം കേൾക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കണം. അതായത് എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ELSS SIP ചെയ്യുമ്പോൾ, അതായത് എല്ലാ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3 വർഷത്തിനകത്ത് നമ്മൾ SIP എല്ലാ ഇൻസ്റ്റാൾമെന്റും ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും 3 വർഷത്തിന്റെ അവസാനം അതെല്ലാം കൂടി തിരിച്ചെടുക്കാമെന്നുള്ളത്. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ലോക്കിൻ എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഇൻസ്റ്റാൾമെന്റിന്റെ ലോക്കിൻ ആണ്. സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. 2020 January 1 ഞാൻ ELSS ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെ, SIP ഇൻവെസ്റ്റ് ചെയ്തു. ജാൻവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ January 1, 2020 ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ആ ഇൻസ്റ്റാൾമെന്റ് മാത്രമേ January 1, 2023 മെച്ചുവർ ആവുന്നുള്ളൂ. ഫെബ്രുവരിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത, അതായത് 2020 തന്നെ ഫെബ്രുവരിയിലും മാർച്ചിലും ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് January 2023 മെച്ചുവർ ആവില്ല. എല്ലാ ഇൻസ്റ്റാൾമെന്റിനും അതിൻ്റെതായ സബ്സിക്വന്റ് ആയിട്ടുള്ള 3 years ശേഷമേ മെച്ചുവർ ആവുള്ളൂ. അതിൻ്റെ അർത്ഥം 2023 December നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, 2022 ഏറ്റവും അവസാനം ടുവേർഡ്സ് 2023 ആകുമ്പോൾ നമ്മുടെ ഒരു ഡിസംബറിൽ നമ്മുടെ SIP എമൗണ്ട് പോകുമല്ലോ. അത് മെച്ചുവർ ആവുന്നത് അവിടുന്ന് 3 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം നമ്മൾ ഒത്തിരി സമയത്ത് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 3 years ഇൻവെസ്റ്റ് ചെയ്യാം, ആ 3 years ടാക്സ് ബെനിഫിറ്റും കിട്ടാം, അറ്റ് ദ സെയിം ടൈം 3 years എൻഡിൽ നമുക്ക് കാശ് മൊത്തം പുറത്തേക്ക് എടുക്കാം എന്ന് പറയുന്ന ഒരു തോട്ടുള്ള ഒത്തിരിയും ഇൻവെസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഞാൻ ഒന്നുകൂടി വളരെ ക്ലിയർ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അടുത്ത് പറയാൻ പോകുന്ന പോയിന്റും എനിക്ക് തോന്നുന്നത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ആർക്കും അറിയാത്തൊരു പോയിന്റ് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു ELSS സ്കീമിലേക്ക്, അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റി, പുള്ളി ഇല്ലാതെയായി, മരിച്ചുപോയി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ELSS ലോക്കിൻ എന്ന് പറയുന്നത് 3 years മാറ്റി ഒറ്റയടിക്ക് 1 year മാറും. അപ്പൊ നോമിനി എന്നുള്ള നിലയിൽ നമുക്ക് ELSS സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിസീസ്ഡ് ആയ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത ആ പോർട്ട്ഫോളിയോ നമ്പർ ആണെങ്കിൽ അതിനകത്ത് 3 years വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 year തന്നെ അതിനകത്ത് നോമിനിക്ക് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം പലയിടത്തും പറഞ്ഞ് കേൾക്കാത്ത പോയിന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ വിചാരിച്ചത്. കാരണം ഒത്തിരി പേർക്കും അറിയാത്തൊരു പോയിന്റ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സിന്റെ കോഴ്സിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ഒത്തിരിയും പറഞ്ഞ് ഈ പുറത്ത് പറഞ്ഞു കേൾക്കാത്ത കാര്യങ്ങളും നമ്മൾ ഇന്റേണലി ഇൻഡസ്ട്രിക്ക് അകത്തു പോയി മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ പോയിന്റ് ELSS നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും ഒരു ഫണ്ട് മാനേജർ എന്നുള്ള നിലയിൽ സ്റ്റോക്സ് മേടിക്കുന്നതും വിൽക്കുന്നതുമായിട്ട് ടേൺ ഓവർ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട്സിനകത്ത് തന്നെ സ്റ്റോക്ക് വാങ്ങിക്കുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, വിൽക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഈ 3 years ലോക്കിനുള്ള ഈ പെർട്ടിക്കുലർ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ കമ്പയർഡ് ടു എനി അതർ സ്കീംസ് ഇൻ ദ ഇൻഡസ്ട്രി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും എന്നുള്ളതായിരിക്കും നമുക്ക് ഒരു അസംപ്ഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ ടേൺ ഓവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഒരു കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മൾ ഈ പോർട്ട്ഫോളിയോ ടേൺ ഓവേഴ്സും റേഷ്യോ അനാലിസിസും എല്ലാം വെച്ച് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോഴേ എനിക്ക് ആ ഒരു നെസസിറ്റി മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ഇത്രയും ഒരു ആവശ്യമില്ലാത്തൊരു പോയിന്റിൽ നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇനി സ്ട്രെയിറ്റ് അവേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് 2020 പെർഫോം ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഏതാണെന്ന് നമുക്ക് കാണാം.
അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൻ്റെ മുമ്പിൽ കാണുന്നതാണ് ടോപ്പായിട്ട് ഈ വർഷം ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും നമ്പർ വൺ പൊസിഷനിൽ എത്തിയിരിക്കുന്നത് BOIAXA ടാക്സ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്നൊരു ഫണ്ടാണ്. അത് ബാങ്ക് ഓഫ് ഇന്ത്യയും AXA ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പുറത്തുള്ളൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഒരുമിച്ച് കൂടിയൊരു ഗ്രൂപ്പിൻ്റെ പേരാണ് BOIAXA ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ 3 ഇയേഴ്സിൻ്റെ റിട്ടേൺസ് ഇതുവരെ എടുത്തിട്ടുള്ളൂ. കാരണം 3 ഇയേഴ്സ് റിട്ടേൺസ് എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ, 3 ഇയേഴ്സിലല്ലേ ഇത് ഫണ്ട് മെച്ചൂർ ആവുള്ളൂ. ഇപ്പൊ നമ്പർ വൺ റാങ്കിംഗ് എന്ന് പറയുന്നത് BOIAXA ഫണ്ടാണ്. അത് കഴിഞ്ഞ് ഒട്ടും സർപ്രൈസ് ഇല്ലാതെ തന്നെ കാനറ റോബേക്കോ ഇക്വിറ്റി ടാക്സ് സേവർ ഫണ്ടും നമ്പർ 2 റാങ്കിങ്ങിൽ വന്നിട്ടുണ്ട്. 66 മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഈ പറയുന്ന കാറ്റഗറിയിൽ ഉള്ളത്. അതിനകത്ത് ടോപ്പ് 10 മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കാനറ റോബേക്കോ, മിറൈ, യൂണിയൻ ലോങ് ടേം ഇക്വിറ്റി, IDFC ടാക്സ് അഡ്വാൻറ്റേജ്, ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി, UTI ലോങ് ടേം ഇക്വിറ്റി, പിന്നെ പ്രിൻസിപ്പൽ ടാക്സ് സേവിങ്സ്, SBIയുടെ ഫണ്ട്, BNP പരിവാസ്, ഇത്രയുമാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ടോപ്പ് 10 മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി ആയിരിക്കും. കാരണം അതിൻ്റെ AUM എന്ന് പറയുന്നത് 25,000 crores ആണ്. അത്യാവശ്യം സ്റ്റേബിളായിട്ടൊരു ഫണ്ടാണ്. എപ്പോഴും ഒരു ടോപ്പ് 5 റാങ്കിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ്. ഇപ്പോൾ ഈ ഇതിൽ എടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും റാങ്ക് 3rd ഇയറിൽ അതിന് 2nd റാങ്കിങ് ഉണ്ട്, 4th ഇയറിലും വീണ്ടും ഈ പറഞ്ഞ പോലെ 2nd റാങ്കിങ് ഉണ്ട്. എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പ് 5 ബ്രാക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ് ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സർപ്രൈസ് ചെയ്ത് ഈ ലിസ്റ്റിൽ ഈ IPLൊക്കെ കാണുന്ന പോലെ സർപ്രൈസിങ് ചെറിയ പ്ലെയേഴ്സൊക്കെ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് നന്നായി പെർഫോം ചെയ്യുന്ന പോലെയാണ് BOIAXA ടാക്സ് അഡ്വാൻറ്റേജ് കയറി വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഈ വർഷം കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ടാക്സ് ഏതാന്ന് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ളതുള്ളൂ. അത് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഒന്നും അല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും നമ്മുടെ സെബിയും ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ELSS ടാക്സ് സേവർ ഫണ്ട്സിനെ കുറിച്ചും അതിൻ്റെ പല അറിയാത്ത ഭാഗങ്ങളെ കുറിച്ചും സംസാരിക്കാമെന്ന് വിചാരിച്ച്. അതല്ലാതെ കുറേ കാര്യങ്ങൾ ELSS എനിക്ക് അറിയാം, കുറേ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാമെന്ന് അറിയാം. അത് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടൻറ് ഇത്രയുമായിട്ട് ചുരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറയുന്ന കാര്യങ്ങൾ വളരെ യൂസ്ഫുള്ളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റേഷ്യോ അനാലിസിസ്, മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു റേഷ്യോ അനാലിസിസ് കണ്ടന്റ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടണം. അതിനനുസരിച്ചാണ് എനിക്കത് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഡീറ്റ, അങ്ങനത്തെ പല കാര്യങ്ങളും അതിനകത്ത്, ഇപ്പോൾ ഈ പറയുന്ന ടേൺ ഓവർ, പോർട്ട്ഫോളിയോ ടേൺ ഓവർ, ഇതെല്ലാം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പോൾ ഇതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സിലെ 8th എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 9th എപ്പിസോഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവർക്കും വളരെ പുതിയതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നവരെയും എല്ലാവർക്കും ഗുഡ് ബൈ, ഹാപ്പി സൺഡേ.